ഞാൻ ഡോക്ടർ റഹീമ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ MBBSന് ശേഷം സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നൊരു പുതിയ വൈറസിൻ്റെ കാര്യമാണ് കേട്ടോ പറയണത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും രണ്ട് ദിവസമായിട്ട് സിക്ക വൈറസ്. എന്തെല്ലാം വൈറസല്ലേ, ഏത് വഴിയെ പോണ വൈറസും നമ്മുടെ കേരളത്തിൽ എത്തുന്നുണ്ടല്ലേ. വഴി തെറ്റാതെ ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ട്. എന്തായാലും ലോകം മുഴുവൻ വൈറസുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവര് വൈറസുകൾ ഭയങ്കര ഹാപ്പി ആയിട്ട് നടക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ മനുഷ്യരിങ്ങനെ തിങ്ങി ഞെരിങ്ങി ജീവിക്കുന്ന ഒരവസ്ഥയാണല്ലേ. ഒരുപക്ഷെ മനുഷ്യൻ്റെ പൂർവ്വകർമ്മങ്ങളുടെ ഫലമായിരിക്കും. എങ്ങനെയാണെങ്കിലും ഇപ്പോൾ അതാ സിക്ക വൈറസ് നമ്മുടെ നാട്ടിലും എത്തിയിരിക്കുന്നു. ഇവിടെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ, അത് ആഫ്രിക്കയിൽ മാത്രമേ കണ്ടിരുന്നത്. ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ അവിടുത്തെ ആൾക്കുരുങ്ങുകളിലും മറ്റും കണ്ടിരുന്ന ഒന്നാണ് കേട്ടോ. ഇപ്പോൾ അതവിടെ എത്തിയിരിക്കുന്നു. 2017 ഇന്ത്യയിൽ എവിടെയോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അതാ കേരളത്തിൽ 14-15 പേര് രോഗബാധിതരായിരിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിലാണ് ഉള്ളത്. എന്തായാലും ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ സിക്ക വൈറസ് കൊറോണ വൈറസിനെ പോലെ അപകടകാരിയല്ല. കൊറോണ വൈറസ് സ്പ്രെഡ് ചെയ്യുന്നത് പോലെ അങ്ങനെ പെട്ടെന്ന് മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരുമൊന്നുമില്ല. അതേപോലെ തന്നെ കൊറോണ ഉണ്ടാക്കുന്നത് പോലെ അപകടകരമായ കണ്ടീഷനും മരണമൊന്നും പെട്ടെന്ന് ഉണ്ടാക്കുന്നതല്ല. പക്ഷെ എന്നാലും കേരളത്തിൻ്റെ കാര്യം വരുമ്പോൾ സിക്ക വൈറസിന് ഇത്തിരി സൂക്ഷിക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ സിക്ക വൈറസ് നമ്മുടെ ഈ സമൂഹത്തിൽ നിലനിന്ന് പോകുന്നതും സ്പ്രെഡ് ആവണതിനും ഒരു വലിയ കാരണക്കാരനുണ്ട്. സ്പ്രെഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളുണ്ട്, കൊതുക്. കേരളത്തിലെ കാര്യം അറിയാമല്ലോ, മനുഷ്യരെക്കാളും കൂടുതൽ കൊതുകാണ് ഉള്ളത്. അതും കൊതുക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കുറേ കാലം നമ്മൾ ഡെങ്കി കൊണ്ടൊക്കെ ബുദ്ധിമുട്ടിയതല്ലേ. ഡെങ്കിപ്പനിയൊക്കെ ഉണ്ടാക്കിയിരുന്ന കൊതുകില്ലേ, ഈഡിസ് വർഗത്തിൽപ്പെട്ട അതേ കൊതുക് തന്നെയാണ് സിക്ക ഉണ്ടാക്കുന്നത് കേട്ടോ. ഈ കൊതുക് നമുക്കറിയാം പകൽ സമയമാണല്ലേ കടിക്കുക, നമുക്ക് നന്നായിട്ട് അറിയാം. ഡെങ്കിയൊക്കെ ഇവിടെ വന്നൊന്ന് കുലുക്കി പോയതല്ലേ നമ്മുടെ കേരളത്തെ. അത് പകൽ സമയമാണ് കടിക്കുക, വൈകുന്നേരങ്ങളിലോ രാവിലെയൊക്കെ കടിക്കുക, രാത്രിയൊന്നും ഉണ്ടാവില്ല. കണ്ടാൽ തന്നെ തിരിച്ചറിയാൻ പറ്റും, ചെറിയൊരു കൊതുവാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ, പുള്ളിക്കുത്തൊക്കെ ആയിട്ട് ചെറുത്. നമ്മൾ കടിക്കുന്നത് അറിയേയില്ല, കടിച്ചു കഴിഞ്ഞിട്ടേ അറിയുള്ളൂ. ഈ പുള്ളിക്കൊത്തൊക്കെ ഉള്ള നല്ല സുന്ദരൻ കൊതുകാണ് നമുക്ക് ഈ സിക്കയും കൂടി ഉണ്ടാക്കുന്നത്. ഇപ്പം ഡെങ്കിയും ചിക്കൻഗുനിയും സിക്കയും എല്ലാം ഉണ്ടാക്കുന്നത് ഈ ഒരു കൊതുക് തന്നെയാണ്. ഈ കൊതുകിൻ്റെ സാന്ദ്രത കേരളത്തിൽ വളരെ വളരെ കൂടുതലാണ് താനും. പിന്നെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ നമുക്കറിയാമല്ലോ, ഒത്താതെ പെയ്യണ മഴയാണെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കില്ല, അതങ്ങനെ പോകും. അങ്ങനെയല്ലല്ലോ, ഒന്ന് മഴ പെയ്യും പിന്നെ വെയിലാകും, അപ്പോഴേക്കും വെള്ളം ഉണ്ടാകും. പിന്നെ ഈ കൊതുകാണെങ്കിൽ ഈ കൊതുകിന് വളരാൻ അഴുക്ക് വെള്ളമൊന്നും വേണ്ട കേട്ടോ. ഈ കൊതുക് നല്ല ശുദ്ധജലത്തിൽ വളരേണ്ടതാണ്. അപ്പോൾ സിക്ക പുതിയ രോഗം, പുതിയതൊന്നും അല്ല കേട്ടോ. പണ്ടൊക്കെ ധാരാളം പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഇവിടെ പ്രാക്ടിക്കലായി വരുന്നത് ഇപ്പോഴാണെന്നേ ഉള്ളൂ. അപ്പോൾ ഈ രോഗത്തിന് എന്തൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടാവുക നോക്കാം. സാധാരണ ഒരു വൈറൽ രോഗത്തിന് ഉണ്ടാവണ എല്ലാം ഉണ്ടാകും. പനി ഉണ്ടാകും, മേലുവേദന ഉണ്ടാകും, തലവേദന ഉണ്ടാകും. പിന്നെ ഇതിന് കാണുന്ന മറ്റൊന്നെന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ചെറിയ പുള്ളിക്കുത്തുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ കണ്ണിന് ചുവപ്പ്, ചെങ്കണ്ണ് ഉണ്ടാവുന്നത് പോലെ ഉണ്ടാവാം. അങ്ങനെ സാധാരണ ഒരു വൈറൽ പനിക്കുള്ളതുപോലെ തന്നെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് തിരിച്ചറിയാനുള്ള മറ്റു കാര്യങ്ങളൊന്നുമില്ല. എന്നാലും നമ്മളിങ്ങനെയുള്ള പനി വന്ന് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡെങ്കിയൊന്നും അല്ല എന്ന് കണ്ടാൽ പിന്നെ അടുത്ത ടെസ്റ്റ് ചെയ്യുന്നത് സിക്കേനയാണ്. ഇവിടെ ഇപ്പോൾ ഇന്ത്യയിൽ ആകെ ടെസ്റ്റ് ചെയ്യാനുള്ള രണ്ട് സ്ഥലങ്ങളേ ഉള്ളൂ, ഡൽഹിയിലും പൂനെയിലും. ഇപ്പം നമ്മുടെ തിരുവനന്തപുരത്തുള്ളത് പൂനെയിൽ വിട്ടിട്ടാണ് ഇത് സിക്കയാണെന്ന് തിരിച്ചറിഞ്ഞത് ഞങ്ങൾ. പിന്നെ അതിൽ വളരെ ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പം നമുക്ക് പനി മേലുവേദനയൊക്കെ വന്നാൽ പെട്ടെന്ന് പോയിട്ട് ഈ വേദന ഗുളികകളൊന്നും വാങ്ങി കഴിച്ചേക്കരുത്. കാരണം നമ്മൾ ഈ സിക്കയൊക്കെ ബാധിച്ചൊരവസ്ഥയിൽ, സിക്ക ആയാലും ഡെങ്കി ആയാലും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. വേദന ഗുളിക കഴിക്കുകയാണെങ്കിൽ അത് അപകടം ഉണ്ടാക്കും. പനിക്കും മേലുവേദനയ്ക്കൊക്കെ പാരസെറ്റമോൾ അല്ലാതെ മറ്റ് പെയിൻ കില്ലേഴ്സ് ഒന്നും കഴിക്കരുത്. പിന്നെ സിക്ക ഒരിക്കലും വലിയ അപകടങ്ങളൊന്നും ഉണ്ടാക്കണില്ല. സാധാരണ കുറച്ച് ദിവസം മുതൽ ആഴ്ചകൾ വരെ അസുഖം നീണ്ടു നിൽക്കാം. എന്നാലും മരണത്തിലേക്ക് എത്തുന്ന പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല. മറ്റു പലർക്കും രോഗം വന്നാൽ അറിയാറു പോലും ഇല്ല. ചെറിയൊരു മേലുവേദന, ചെറിയ പനിയായിട്ട് പോകും. ആശുപത്രിയിൽ എത്തുന്നത് വളരെ കുറവായിരിക്കും. പക്ഷേ എവിടെയാണ് സിക്ക അപകടകാരി ആവണതെന്ന് വെച്ചാൽ, ഈ സിക്ക ഗർഭിണികളെ ബാധിക്കുമ്പോഴാണ് ഏറ്റവും പ്രോബ്ലം ഉണ്ടാക്കുന്നത്. കാരണം സിക്ക വൈറസിന് ഗർഭസ്ഥ ശിശുവിനെ ബാധിക്കാനുള്ള കഴിവുണ്ട്. യൂട്രസിലൂടെ കടന്നിട്ട് ഗർഭസ്ഥ ശിശുവിനെ അത് ആക്രമിക്കാം. അപ്പോൾ ഗർഭിണികളായ സ്ത്രീകൾക്ക് ഈ രോഗം ബാധിച്ചാൽ കുട്ടികളുടെ തലച്ചോറിനെ ഈ വൈറസ് പോയി ആക്രമിക്കുകയും അവരുടെ ബ്രെയിനിലെ വളർച്ചയെ തടയുകയും ചെയ്യും. ബ്രെയിനിനെ എഫക്റ്റ് ചെയ്ത് ഈ മൈക്രോസെഫാലി എന്നൊക്കെ പറയും, അതായത് തല ചെറുതും ഉടല് വലുതായിട്ടൊക്കെ ജനിക്കുന്ന അവസ്ഥ ഉണ്ട്. അങ്ങനെ ജനിക്കാനും അതുപോലെ തലച്ചോറിന് കുഴപ്പങ്ങളായി വരാനും അംഗവൈകല്യങ്ങൾ ഉണ്ടാവാനും ഒക്കെ സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഗർഭിണികളെ ബാധിക്കാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. എങ്ങനെയാണ് ഈ രോഗം ഒരാളിൽ നിന്ന് മറ്റൊരാളേക്ക് പകരുന്നതെന്ന് നോക്കാം. ഈ രോഗം പ്രധാനമായും കൊതുകാണ് വെക്ടർ, അതായത് കൊതുകാണ് ഇതിൻ്റെ കാരിയർ.
എനിക്ക് രോഗം ഉണ്ടെങ്കിൽ എന്നെ ഒരു കൊതുക് കടിച്ചാൽ ആ കൊതുക് പോയിട്ട് മറ്റൊരാളെ കടൽ എൻ്റെ ശരീരത്തിലെ വൈറസിനെ അത് മറ്റൊരാളുടെ രക്തത്തിലേക്ക് എത്തിക്കും. നമ്മുടെ ഡെങ്കിയൊക്കെ പകരുന്ന അതേപോലെ തന്നെ. അപ്പോൾ കൊതുകാണ്, കൊതുക് കടിയിലൂടെയാണ് പ്രധാനമായിട്ട് പകരണത്. പിന്നെ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരും, അത് വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ എന്ന് പറയും. ഗർഭപാത്രത്തിലൂടെ പകരും. പക്ഷെ പാലുകൊടുക്കുന്ന കുട്ടികൾക്കൊന്നും വരുന്നില്ല കേട്ടോ. പാലിലൂടെ ഒന്നും പകരുന്നതായിട്ട് തെളിവുകളില്ല. മൂന്നാമത് രക്തദാനങ്ങളിലൂടെ. രക്തദാനത്തിലൂടെ ഒരു രക്തത്തിൽ വൈറസിൻ്റെ അണുക്കൾ ഉണ്ടെങ്കിൽ മറ്റൊരാൾക്ക് പകരാം. നാലാമതായിട്ട് ലൈംഗിക ബന്ധങ്ങളിലൂടെ പകരാം. ഇങ്ങനെ നാല് വിധത്തിലാണ് കാര്യമായിട്ട് ഈ രോഗമാണ് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്കും പകരുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും നമുക്ക് തടയാൻ കഴിയുന്നത് ഏതാണ്? കൊതുക് വഴി. ഏറ്റവും കൂടുതലായിട്ട് വ്യാപിക്കുന്നതും കൊതുക് വഴിയാണ്. പിന്നെ ഈ രോഗത്തിനും ചികിത്സയൊന്നുമില്ല കേട്ടോ. കൊറോണ പോലെ തന്നെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല, വാക്സിനും ഇല്ല. അപ്പോൾ പിന്നെ രോഗം വരാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ രോഗം വരാതിരിക്കാൻ എന്ത് ചെയ്യണം? ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഏതൊക്കെ വിധത്തിലാണ് പകരുന്നതെന്നുള്ളത്. ഏറ്റവും പ്രധാനമായിട്ട് കൊതുകില്ലാണ്ടാവുക എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായി ചെയ്യാൻ കഴിയുന്നത് കൊതുകിൽ നിന്ന് രക്ഷ നേടുക എന്നുള്ളതാണ്. നമുക്കറിയാലേ നമുക്ക് ചുറ്റും കൊതുകുകൾ നന്നായിട്ടുണ്ട്, പ്രത്യേകിച്ചും ഈ കാലാവസ്ഥയിൽ. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? കൊതുകിൻ്റെ ഉറവിടം നശിപ്പിക്കണം. കൊതുകിനെ വെറുതെ തല്ലിക്കൊന്നിട്ട് കാര്യമില്ല, അതിൻ്റെ ഉറവിടം തന്നെ നശിപ്പിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഡ്രൈ ഡേ ആചരിക്കുക. നമ്മുടെ വീടിന് ചുറ്റും നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം എല്ലാവരും ചേർന്ന്, കുടുംബത്തിലെല്ലാവരും ചേർന്ന് വീടിന് ചുറ്റും നടന്ന് നോക്കുക. എവിടെയെങ്കിലും വെള്ളം കെട്ടിക്കിടക്കണുണ്ടോ എന്ന് നോക്കുക. ഒരു ഇത്തിരി വെള്ളമായാലും മതിയിട്ട് ഒരു നനവുണ്ടായാൽ തന്നെ നമ്മുടെ ഈ പറഞ്ഞ ഈഡിസ് വർഗത്തിൽപ്പെട്ട കൊതുകുകൾ അതിൽ വളരും. ശുദ്ധജലത്തിൽ വളരുന്നതാണ് അവറ്റ. തിരട്ടയോ ടയറോ എന്തെങ്കിലും ഒരു സാധനത്തിൽ വെള്ളം കെട്ടിക്കിടക്കണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ അതിനപ്പം തന്നെ കമഴ്ത്തി കളയുക, അത് ഡ്രൈ ആക്കിയിട്ട് വെക്കുക. അതുപോലെ എവിടെയെങ്കിലും കൂടുതലായി വെള്ളം കെട്ടിക്കിടക്കണുണ്ടെങ്കിൽ, നമുക്ക് കളയാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ, ആ വെള്ളം നമ്മൾ ഉപയോഗിക്കാത്തതാണെങ്കിൽ നമുക്കതിൽ കീടനാശിനികൾ തളിക്കാം. മണ്ണെണ്ണ പോലെയുള്ളത് കേട്ടോ, വലിയ കീടനാശിനികളൊന്നും തളിക്കണ്ട. അങ്ങനെ നമുക്ക് അതിൻ്റെ സോഴ്സിനെ തന്നെ കളയാം. ഒരു ഓലത്തണ്ടിലോ വാഴത്തണ്ടിലോ കിടക്കുന്ന വെള്ളം പോലും മതി ഈ കൊതുകുകൾക്ക് വളരാൻ. അപ്പോൾ വളരെ സൂക്ഷിച്ച് തന്നെ അതെല്ലാം കൈകാര്യം ചെയ്യുക. അതുപോലെ നമുക്കറിയാലേ ചില മത്സ്യങ്ങളെ വളർത്താൻ നമുക്ക് കൊതുക് വരാതിരിക്കാൻ, അത് ഈ കൊതുകിൻ്റെ കൂത്താടിയെ തിന്ന് തീർക്കുന്ന മത്സ്യങ്ങൾ, ഗപ്പി പോലുള്ള മത്സ്യങ്ങളൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. നീറ്റുകക്കയുടെ വെള്ളമൊക്കെ പഴയ കാലത്ത് ആൾക്കാർ ഉപയോഗിച്ചിരുന്ന കേട്ടോ. അതിൽ വന്ന് കൊതുക് മുട്ടിട്ടോളും, പിന്നെ ആഴ്ചയിൽ നമ്മൾ കൊണ്ടുപോയിട്ട് അതിനെ കുഴി കുത്തിയിട്ട് ഉള്ളിലേക്ക് ആക്കിയിട്ട് കളഞ്ഞാൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ എങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ കൊതുക് വരാതിരിക്കാൻ നോക്കുക. അതുപോലെ തന്നെ നമ്മൾ കൊതുക് കടിക്കാതിരിക്കാനും നോക്കുക. ഇനിയിപ്പോൾ കൊതുക് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ വരുന്നുണ്ട്, അപ്പോൾ പിന്നെ കൊതുക് കടിക്കാതിരിക്കാനുള്ള വഴി നോക്കുക. ഫുള്ളായിട്ടുള്ള വസ്ത്രങ്ങൾ ഇടുക, പ്രത്യേകിച്ച് വൈകുന്നേരവും രാവിലെയൊക്കെ നമ്മളെ ശരീരം മൊത്തം മറക്കുന്ന വസ്ത്രങ്ങൾ ഇടുക. കൊതുക് വലകൾ ഉപയോഗിക്കുക. വൈകുന്നേരം ആകുമ്പോൾ ജനലും വാതിലൊക്കെ അടച്ചിട്ട് കൊതുകിൽ നിന്ന് ഭദ്രമായിട്ട് സൂക്ഷിക്കുക. കൊതുക് വരാതിരിക്കാനുള്ള നെറ്റുകളൊക്കെ ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളത് ചെയ്യുക. കൊതുക് വരാതിരിക്കാനുള്ള വിൻഡോ സ്ക്രീനുകളൊക്കെ വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അതുപോലെ കുട്ടികൾക്കും ഗർഭിണികൾക്കുമൊക്കെ മോസ്കിറ്റോ നെറ്റ്, ഈ കൊതുകിൻ്റെ നെറ്റ് വാങ്ങിച്ചിട്ട് അവർക്ക് അത് യൂസ് ചെയ്യാം. പ്രത്യേകിച്ചും ഗർഭിണികൾ സൂക്ഷിക്കണം. അവർ കൊതുക് കടിക്കാതിരിക്കാൻ ശ്രമിക്കുക. വൈകുന്നേരങ്ങളിൽ പുറത്തിറങ്ങാതിരിക്കുക. പുലർച്ചെയും പുറത്തിറങ്ങാതിരിക്കുക. ഈ കൊതുക് കടിക്കുന്ന സമയങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക. പുറത്തിറങ്ങുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് ശരീരം മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. വീടിൻ്റെ ഉള്ളിലാണെങ്കിൽ കൊതുക് വലകൾ ഉപയോഗിക്കുക. പിന്നെ അതുപോലെ നമ്മൾ ഇങ്ങനെ ഈ സിക്ക വൈറസൊക്കെ ഉള്ളൊരു സ്ഥലത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈരത്തിൽ നമ്മൾ ചില മരുന്നുകളൊക്കെ പുരട്ടും കൊതു വരാതിരിക്കാൻ. സത്യത്തിൽ കെമിക്കലുകളാണ് നല്ലതല്ല, എന്നാലും നിവൃത്തിയില്ലെങ്കിൽ നമുക്ക് കെമിക്കലുകളും ഉപയോഗിക്കാം. തമ്മിൽ ഭേദം എന്നുള്ളൊരവസ്ഥ വരുമ്പോൾ ഉപയോഗിക്കാമെന്ന് മാത്രം. കെമിക്കലുകൾ അത്ര നല്ലതൊന്നുമല്ല, കുട്ടികൾക്കൊന്നും ഉപയോഗിക്കരുത്. മാക്സിമം നമ്മൾ കൊതുകിൻ്റെ ഉറവിടം നശിപ്പിക്കുക, കൊതുക് വരാതിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ നമുക്കറിയാമല്ലോ പുകയ്ക്കുന്നതൊക്കെ വൈകുന്നേരങ്ങളിൽ വീടിൻ്റെ ഉള്ളിൽ പുകയ്ക്കൊക്കെ ചെയ്യുമ്പോൾ കൊതു വരാതിരിക്കും. ഇങ്ങനെ കൊതുകിനെ പരിപൂർണമായി ഒഴിവാക്കിയാൽ ഒരു പരിധിവരെ നമുക്ക് ഈ സിക്ക വൈറസിനെ നമ്മുടെ പടിക്ക് പുറത്ത് നിർത്താം. അപ്പോൾ ഇനി നമ്മളൊരു തീരുമാനം എടുക്കുക. ഇനിയിപ്പോൾ ഒരു പുതിയ വൈറസിനെ നമ്മൾ ഇങ്ങോട്ട് കടത്തുന്നില്ല, നമ്മുടെ വീട്ടിലേക്കും കടത്തുന്നില്ല, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലേക്കും കടത്തുന്നില്ല. അതിനെന്താ വഴി? കൊതുക് കംപ്ലീറ്റ് ഇല്ലാതാവണം. അല്ലെങ്കിൽ കൊതുക് വഴി അങ്ങ് തിരുവനന്തപുരത്തു നിന്നായാലും ഇവിടെ വരെ എത്തും, എല്ലായിടത്തും വരാനുള്ള സാധ്യതയുണ്ട്. ഇനിയും നമുക്കൊരു വൈറസ് കൊണ്ട് ബുദ്ധിമുട്ടാൻ വയ്യ. ഇപ്പോൾ ഒരു കൊറോണ തന്നെ നമുക്ക് നിവൃത്തിയില്ല അല്ലേ ആ വൈറസിനെ കളയാൻ. കാരണം നമ്മുടെ പരിധിക്കപ്പുറത്തായിപ്പോയി ആ വൈറസിൻ്റെ പ്രവർത്തനം, അതന്നെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നു. അതിനിടയിൽ ഇങ്ങനെയുള്ള പുതിയ അസുഖങ്ങളും നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാക്കും. എന്തായാലും നമുക്ക് ഈ വൈറസിനെ നമ്മുടെ വീട്ടിലേക്ക് കടത്തരുത്. അതിനുവേണ്ടി നമുക്ക് പ്രയത്നിക്കാം. നമ്മുടെ വീട്ടിലുള്ളതും നമ്മുടെ വീട്ടിന് ചുറ്റുമുള്ളതുമായ ഗർഭിണികളായ സ്ത്രീകൾ വളരെയധികം സൂക്ഷിക്കട്ടെ. ഒരു കൊതുക് പോലും കടിക്കാതിരിക്കാൻ ശ്രമിക്കുക. കൊതുക് വഴി പരത്തുന്ന ഈ രോഗത്തെ കൊതുകിനെ ഇല്ലാതാക്കി നമുക്ക് ഒഴിവാക്കാവുന്നതേയുള്ളൂ. എല്ലാവരും കൂടി ഒരുമിച്ചാൽ ഈ നാട്ടിലേക്ക് തന്നെ ആ രോഗം വരാതെ നമുക്ക് നോക്കാം. നന്ദി, നമസ്കാരം.